ഹലോ ഹായ് എല്ലാവർക്കും കൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനിൻ്റെ മുന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ഞാനിരിക്കുന്ന ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു ബേബീസ് മുതൽ ഒരു ടോഡ്ലർ സ്റ്റേജ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സ്കിൻ കെയറുമായിട്ടാണ് ഞാൻ പറയുന്നത്. സ്കിൻ കെയറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്നല്ല, ഇപ്പം എൻ്റെ മൂത്ത മോള് അമ്മക്കുട്ടിക്ക് ഇപ്പം 9 ഇയേഴ്സ് ആണ്. നച്ചുവിന് ഈ നവംബറിൽ 3 വയസ്സാകും. അപ്പോഴ് അമ്മുവിന് ഞാനൊരു എന്താ പറയുക, 2011 ആണ് അവള് ജനിച്ചത്. അപ്പൊ മോള് ജനിച്ച സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള, അപ്പൊ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ വാക്ക് ഒരു കിറ്റ് ഉണ്ടാകും. അപ്പൊ അതിനകത്തുണ്ടായിരുന്നുള്ള മോയ്സ്ചറൈസറും അവർ പ്രൊവൈഡ് ചെയ്ത ബേബി സോപ്പും ബേബി വാഷും ഇതായിരുന്നു ഞാൻ അടുത്ത് നിന്ന്. എനിക്ക് അന്ന് അത്ര വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൺസ് ഞാൻ എൻ്റെ ബേബിയിൽ കുറച്ച് സ്കിന്നിൽ കുറച്ച് പ്രോബ്ലംസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സ്കിൻ കെയറിന് എത്രത്തോളം നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് അവർക്ക് അവരുടെ വയറ് ശരിയാണോ, അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവർ ഇൻടേക്സ് കുറവാണ് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന അതേ തുല്യമായ ഒരു കെയറിങ് നമ്മളുടെ സ്കിൻ കെയറിനും കൊടുക്കണം. കാരണം ചില കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ തന്നെയാണ് ചില കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ടൈപ്പ്, അതുപോലെ തന്നെ നോവൽ ഫോർ എന്താ പറയാ, എന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും സ്കിന്ന് നോർമൽ സ്കിൻസ് ആണ്. എന്നാൽ പോലും പല ടൈമുകളിൽ പല കൈൻഡ് ഓഫ് റാഷസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫേസ് ചെയ്ത ആ ഇഷ്യൂസ് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തെന്നുള്ളത്. അപ്പൊ അമ്മുവിന്റെ കേസ് പറയുകയാണെങ്കിൽ, അമ്മു ജനിച്ചപ്പം മുതൽ ഉള്ള സമയത്ത് നമ്മുടെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു ഓയില്, എന്താ പറയാ, ഓയിൽസ് നമ്മൾ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിൽ തന്നെയായിരുന്നു. അപ്പൊ അവളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ധന്വന്തര കുഴമ്പും അതിൽ മമ്മി ഇത്തിരി മഞ്ഞളും ഇട്ടിട്ടായിരുന്നു അവൾ അപ്ലൈ ചെയ്തത്. കുറച്ചു നേരം എണ്ണ ആ കുഴമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അവളെ കുറച്ചു നേരം നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല ചെറിയ ചൂടുവെള്ളത്തിലായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഓയില് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവൾക്ക് ഒരു ആ സമയത്ത് എനിക്ക് പല പ്രോഡക്ട്സിനെ കുറിച്ചും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അപ്പോഴാണ് പി ജി ഓൺ 2011 ടൈമാണ്. അപ്പൊ ഈ പി ജി ഓൺ പ്രോഡക്ട്സ് ഭയങ്കര നല്ലതാണ്. പിന്നെ അന്ന് ചിലത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിരുന്നു, പിന്നെ ഒരുപാട് എനിക്ക് പല രീതിയിലും പി ജി ഓന്റെ പ്രോഡക്ട്സ് അമ്മുവിന്റെ കേസിൽ, മോളുടെ കേസിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത് 2011. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഞാൻ നോർമൽ അവളുടേതായ ഒരു സ്കിൻ കെയർ റൂട്ടീൻ തന്നെ അത് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇനി ഞാൻ വരുന്നത് ഇനിയിപ്പം കറണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. അപ്പൊ 2017 നച്ചുക്കുട്ടൻ ഉണ്ടായത്. അപ്പൊ 2017 മുതലുള്ള നച്ചുവിന്റെ സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം സ്കിൻ കെയർ റൂട്ടീനിൽ ആദ്യം പറയുന്നത് നമ്മളുടെ എണ്ണ തേക്കുന്ന രീതിയിലാണ്. അവന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എലമെന്റ്സിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് നച്ചുവിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ നോർമൽ ഓയിലിനേക്കാളും വളരെ നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിൻ്റെ എല്ലാ ഫിൽട്രേഷൻസും മെയിൻലി നമ്മുടെ ബാക്കിയുള്ള ഓയിലെല്ലാം തേങ്ങയിൽ നിന്നാണ് ഓയിലാക്കുന്നത്, ഇത് തേങ്ങാപ്പാലിൽ നിന്നാണ് ഓയിലാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായത് ഭയങ്കര നല്ല, ഇത് നമ്മൾക്കും നല്ലതാണ്. അപ്പൊ സ്കിന്നിൽ നമ്മളിപ്പോ അപ്ലൈ ചെയ്ത പോലെ തേച്ച് കൊടുത്താൽ പോലെ അങ്ങനെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് നല്ല രീതിയിലാണ്. അപ്പം ഇതിപ്പോ ഒരു കാലിക്കുപ്പിയാണ്. കാരണം ഞങ്ങൾ എലമെന്റ്സിന്റെ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് ആയി കഴിഞ്ഞ സമയത്ത് എലമെന്റ്സിന്റെ ഞങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽസ് കിട്ടാത്തത് കാരണം ഞാൻ ട്രൈ ചെയ്തത് റെക്കോർഡ് ന്യൂട്രിക്കോ നാച്ചുറൽ വെർജിൻ കോക്കനട്ട് ഓയില്. പക്ഷെ ഇത് ഞങ്ങള് അവനെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ഒരു റിഗ്രറ്റ് ഫീലും ഇല്ല. കാരണം ഇത് നന്നായിട്ട് അവന്റെ സ്കിന്നിനെ നല്ല രീതിയിൽ, ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന വെച്ചാല് അവന്റെ ദേഹത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 to 50 or 20 minutes അവനിങ്ങനെ വിട്ടേക്കും. അപ്പൊ അവൻ സ്കിന്നിലേക്ക് കുറച്ചു നേരം ആ ഓയില് കിടക്കുന്നതാവും. അപ്പൊ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ്, നമ്മൾ ജനിച്ച ഒരു ടൈമിലെന്ന് വെച്ചാല് നമ്മുടെ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് കുഞ്ഞിനെ കുളിപ്പിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ അതിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു, നമ്മൾക്ക് അവന് എസെൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു കോക്കനട്ട് ഓയിൽ, വെജും കോക്കനട്ട് ഓയിൽ തന്നെയായിരുന്നു നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഓയിലിന്റെ കേസ് പറയുന്നത്.
അപ്പൊ അതാണ് ഓയിലിന്റെ കേസ് പറയുന്നത്. ഇനി ഓയിലിന്റെ അപ്പം അപ്പോ ബേബി ഓയില് എന്തൊക്കെയാണ് തേക്കുന്നതാണ് ഞാൻ ഇപ്പൊ അവൻ്റെ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് മോനെ ഞാൻ കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് സോപ്പ് അല്ലെങ്കിൽ ബേബി വാഷിനെ കുറിച്ച്. അപ്പൊ ഇനീഷ്യൽ ഒരു ഡേയ്സ് മുതൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് മൊത്തം സെബാമെഡിന്റെ പ്രോഡക്ട്സ് ആയിരുന്നു. കാരണം സെബാമെഡിന്റെ പ്രോഡക്ട്സ് അത് കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം അതിന്റെ pH 5.5 എന്നുള്ള ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ ആ ഒരു സെബാമെഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ട്രസ്റ്റ് ചെയ്ത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു എന്താ പറയാ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പറയണം അത് നമുക്ക് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്കത് എല്ലാവർക്കും പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഇത് കാരണം അത് ഒരു 6 മാസം വരെ ഞങ്ങൾ സെബാമെഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുറച്ച് പേര് എനിക്ക് മനസ്സിലാക്കും, കാരണം അവർ കൂടുതലും യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ചോദിച്ചു ഓക്കെ വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാന്ന്. സോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ മോമാൻകോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാഷ് ബേബി വാഷാണ് ബോഡി വാഷാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാമായത്ത് എന്നുള്ള പ്രോഡക്റ്റ് അതിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. മാമായത്ത് എന്നുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്ന വെച്ചാല് ആരോടും നമുക്ക് കണ്ണടച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് അഫോർഡബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് എന്നൊരു മെയ്ഡ് സേഫ് സർട്ടിഫിക്കേഷൻ കിട്ടിയേക്കുന്ന ഏഷ്യയിലുള്ള ഒരൊറ്റ സ്കിൻ പ്രോഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത് മാമായത്ത് ആണ്. കാരണം ഇതൊരു അച്ഛനും ഒരു അമ്മയുമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ വളരെ സേഫ് ആണ്. ഞാനിപ്പോ മോനൊരു 2 വയസ്സ് മുതൽ ഞങ്ങളിപ്പം മാമായത്തിന്റെ ബോഡി വാഷ് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ചെറിയൊരു മൈൽഡ് ഫ്രാഗ്രൻസും ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മണം ഇല്ല എന്നുള്ളൊരു അതും ഉണ്ടാവില്ല. പക്ഷെ വളരെ ഇതിപ്പം ഇതിന്റെ ഒരു വലിയ ബോട്ടിലാണത്, ഇതിന്റെ ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം മാമായത്തിന്റെ ബോഡി വാഷ് നമുക്ക് കണ്ണടച്ചിട്ട് ആർക്കു വേണമെങ്കിൽ യൂസ് ചെയ്യാം. കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് കൂടുതലും ഈ പാരബൻ ഫ്രീ അങ്ങനെയുള്ള സംഭവങ്ങൾ, പാരബൻസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് മാമായത്തിൻ്റെത്. അപ്പം നമുക്ക് ഈ മാമായത്തിന്റെ പ്രോഡക്ട്സ് ഡയറക്ട്ലി അവരുടെ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ആമസോണിൽ നിന്നും നമുക്ക് ഈ കോംബോ ആയിട്ടൊക്കെ കിട്ടും. അപ്പൊ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതിന് കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് മാമായത്തിന്റെ ബോഡി വാഷ് ആണ്. അപ്പൊ നോർമലി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതലും എല്ലാവരും ഈ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കും. ഞാൻ എൻ്റെ 2 കുട്ടികൾക്കും പൗഡർ എന്ന സംഭവം യൂസ് ചെയ്തിട്ടേയില്ല. കാരണം എല്ലാവരും പറയും അയ്യോ ഇന്ന കുട്ടികൾക്ക് എന്താ മെയിൻലി ഈ പൗഡേഴ്സ് ഇട്ട് കൊടുക്കാത്ത എങ്കിൽ ആ കുഞ്ഞിന്റെ മണം. പക്ഷെ എന്ന് വെച്ചാല് ഈ പൗഡർ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. എന്നുവെച്ചാൽ എത്ര നമ്മൾ തന്നെ കയ്യിലിട്ട് ഇടുമ്പം തന്നെ ഇഷ്ടം പോലെ പൊടികളാണ്. അപ്പൊ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത് ഇത്രയും ഡേയ്സ് ഓൾഡ് ബേബീസിൽ പോലും നമ്മൾ ഈ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവരും ആ പൗഡർ ഒരുപാട് അവർ ശ്വസിക്കുന്നുണ്ട്. ശ്വസിക്കുമ്പോഴത്തേക്ക് അത് ഉള്ളിലേക്ക് പോയിട്ട് അത് പിന്നെ പല പല റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും പൗഡർ എന്ന സംഭവം തൊട്ടിട്ടേ ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ട് എന്താ പൗഡർ യൂസ് ചെയ്ത്, പക്ഷെ ഞാൻ സ്ട്രോങ്ലി എഗെയിൻസ്റ്റ് ആണ് പൗഡേഴ്സ് എന്നുള്ളത്. അത് ഇതിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് പൗഡേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എന്റെ ഈ കമന്റ്സ് ബോക്സിൽ പറയാം. പക്ഷെ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പൗഡേഴ്സ്. അതൊന്നാണ് പൗഡേഴ്സ്. അപ്പൊ ഞാൻ അവന് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് പൗഡേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടായിരുന്നില്ല. പക്ഷെ ഇടയിൽ വെച്ചോണ്ട് സ്കിന്നിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഇപ്പൊ ഡൈപ്പേഴ്സ് ഒക്കെ അവൻ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ബേബി തന്നെയാണ്. അപ്പൊ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റാഷസോ അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ് സെബാമെഡിന്റെ ഡൈപ്പർ റാഷ് ക്രീം. ഇത് വളരെ റെക്കമെൻഡബിൾ ആണ്. കാരണം ഇത് വെച്ച് ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം. നച്ചുവിന് ഒരു 20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് റാഷസ് വന്നു. കാരണം ഞാൻ വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബേബി വൈപ്സ്. അപ്പൊ ബേബി വൈപ്സ് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ നൈറ്റിലൊക്കെ പെട്ടെന്ന് വൈപ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു മോൻ്റെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് എനിക്കത് അവനവിടെ റാഷസ് വന്നു. അപ്പം ബാക്കിലൊക്കെ റാഷസ് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ പേടിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ വൈപ്സിലും ഒരുപാട് കെമിക്കൽ കണ്ടന്റ് ഉണ്ടാവും. അപ്പം അവർ യൂറിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വൈപ്സും കൂടെ തൊടുമ്പോഴത്തേക്ക് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ റാഷസ് വന്നത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സ്കെയറി നൈറ്റ്സ് എന്ന് പറയാം. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു, ദൈവേ കുഞ്ഞിനത് വേദനിക്കുന്നുണ്ട്, അവനത് പറയാൻ കഴിയുന്നില്ല, അപ്പൊ അത് എങ്ങനെ ഞാനത് മനസ്സിലാക്കും. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയാ
ഒരു ഭയങ്കര രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയതാണ് സെബാമെഡിന്റെ ഡൈപ്പർ റാഷ് ക്രീം. എന്റെ ഒരു അനുഭവത്തിൽ കുഞ്ഞിന് ആ റാഷസ് വന്നത് പൊട്ടുന്നുള്ളൊരു അത്രയും റെഡിഷ് ആയിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് അപ്ലൈ ചെയ്തു, അപ്പം തന്നെ അവരുടെ റാഷസ് ഭയങ്കരമായിട്ട് താഴ്ന്നു. അപ്പൊ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൈപ്പർ റാഷസും അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ സെബാമെഡിന്റെ ഈ ഡൈപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ നോർമൽ റാഷ് ക്രീംസിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് പിന്നെ അതിനെ കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡൈപ്പേഴ്സിനത് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. നമുക്ക് ചില സിറ്റുവേഷൻ ഡൈപ്പേഴ്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് അങ്ങനെയുള്ള റാഷസോ അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും അധികം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ബോഡി മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുന്നത് അധികം ഒന്നും ഞാൻ രണ്ടുപേരിലും അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബേബി സ്റ്റേജില്. പിന്നെ അമ്മുക്കുട്ടി ഇപ്പൊ വലുതായപ്പോ അവളുടേതായ ചില വാശികളിലെ എന്റെ സാധനങ്ങൾ മോയ്സ്ചറൈസേഴ്സ് കഴുത്ത് യൂസ് ചെയ്യുന്നില്ലാണ്ട് ഞാനായിട്ട് അത് നിർബന്ധിച്ചൊന്നും അവൾക്ക് കൊടുക്കുന്നില്ല. അപ്പൊ മോന്റെ കേസ് എന്ന് വെച്ചാൽ ബോഡിയിൽ മോയ്സ്ചറൈസർ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് മറ്റേ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ലോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ അതിന്റെ ക്യാൻ അതായത് സംഭവം ഇല്ല. ഓക്കെ, അതായിരുന്നു യൂസ് ചെയ്തത്. സെറ്റാഫിൽ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണടച്ച് നമുക്കത് വിശ്വസിച്ച് വാങ്ങിക്കാം. ഓക്കെ, പിന്നെ ഞാൻ അവരിടയ്ക്ക് ഫേസിൽ ഇതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്നെങ്കിൽ ഞാനൊരു സെബാമെഡിന്റെ പ്രൊട്ടക്റ്റീവ് ഫേഷ്യൽ ക്രീം ഉണ്ട്. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുന്നെങ്കിൽ മാത്രം, റെഗുലർലി അല്ല, എന്തെങ്കിലും ഒന്നൊരു സിറ്റുവേഷൻസ് വന്നാൽ മാത്രമാണ് ഈ ഒരു സെബാമെഡിന്റെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റീവ് ഫേഷ്യൽ ക്രീം. പിന്നെ അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡെയിലി ബേസിസിൽ മോയ്സ്ചറൈസ് ഇടുക. പക്ഷെ ഇപ്പൊ ഒരു വിന്റർ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ പുറത്തുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വിന്റേഴ്സും ഇതൊക്കെ വരുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ എന്ന് വെച്ചാല് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസ് ലോഷൻ ഭയങ്കര നല്ലതാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, കാരണം അതിന് സ്മെല്ലൊന്നുമില്ല. പക്ഷെ നമ്മൾ പേരൻസ് പിന്നെ അതിനെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കൽ, ആഴ്ചയിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഡെയിലി ബേസിസിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് ചെയ്യാൻ കഴിയാത്ത പേരൻസ് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓയിൽ മസാജ് കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പം ബേബിയുടെ സ്കിൻ കെയർസും അതുപോലെ നച്ചുകുട്ടനും കൊടുത്തിരുന്ന ആഫ്റ്റർ വാഷ് സോറി ആഫ്റ്റർ ബാത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നമ്മൾ ബേബിയിൽ ഡയറക്റ്റ്ലി സ്കിൻ അപ്ലൈ ചെയ്തത് പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഡിറ്റർജന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സർഫ് അങ്ങനെയുള്ള ഡയറക്ട്ലി ഉള്ള ലിക്വിഡ്സ് അല്ല ഡിറ്റർജൻസ് നമ്മൾ ഇവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മൾ നോക്കുക. ഞാൻ ഇനീഷ്യലി മോന് യൂസ് ചെയ്തിരുന്നത് പീജോന്റെ ഡിറ്റർജന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ലവ് ലാപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അവന്റെ പീജോൺ ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ഈ ലവ് ലാപ്പിന്റെ ലോണ്ട്രി ഡിറ്റർജന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആമസോണിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒരു 1000 ml എനിക്ക് തോന്നുന്നു റേറ്റ് സോറി 1000 ml റേറ്റ് 549-600 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അപ്പം ഇതും എനിക്ക് ഞാൻ വളരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ഡിറ്റർജന്റ് യൂസ് ചെയ്യരുത്, മാക്സിമം കുഞ്ഞുങ്ങൾക്കുള്ള ഡിറ്റർജൻസ് യൂസ്. അപ്പൊ ഈ ഒരു ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഒരു 2-3 അമ്മമാർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സ്കിൻ കെയർ എന്ന് വെച്ചാൽ സ്കിൻ എന്ന് വെച്ചാൽ എപ്പോഴും ഡൗട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു അമ്മയ്ക്കോ അല്ലെ അമ്മയ്ക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും. അപ്പോഴേ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ പല പല ബ്രാൻഡ്സിന്റെ സംഭവങ്ങളാണ് ഐ മീൻ പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓരോന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോന്നും യൂസ് ചെയ്ത് ചിലതാണെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ ഞാൻ സെബാമെഡിന്റെ ബോഡി വാഷ് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കണ്ടിന്യൂസ്ലി എനിക്കത് അത്രയും അഫോർഡ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കിയപ്പോഴാണ് മാമായത്തിനെ കിട്ടിയത്. അപ്പൊ മാമായത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അഫോർഡബിൾ റേറ്റും ആണ്. പിന്നെ മാമായത്തിനെ കുറിച്ച് എനിക്ക് ഒരു നെഗറ്റീവ്സും കാണാനും ഇല്ല. ആൻഡ് ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് എന്റെ പ്രോഡക്ട്സിൽ.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാമാത്തിന്റെ ബോഡി വാഷ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വന്നൊരു റാഷ് ക്രീമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ സെബാമെഡ് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എലമെന്റ്സിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇപ്പോഴും അവൈലബിൾ അല്ലാത്തത് കൊണ്ടുള്ള സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ ഈ ന്യൂട്രിക്കോയുടെ വെർജിൻ കോക്കനട്ട് ഓയിലേക്ക് പോയത്. പക്ഷെ ഇപ്പൊ ആ പ്രോഡക്റ്റും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ലവ് ലാപ്പിന്റെ ലോണ്ടറി ഡിറ്റർജന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് വേണമെങ്കിൽ ഞാൻ പിന്നെ ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. അപ്പൊ ഞാനൊരു കാര്യം എടുത്തു പറയാണ്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളിൽ അത് യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിലല്ല ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെയാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്യുന്നെങ്കിൽ ട്രൈ ചെയ്യാം, അല്ല ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ അതേപോലെ പോകുന്ന അതുപോലെ തന്നെ പോവുകയും ചെയ്യാം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒന്നോ രണ്ടോ അമ്മമാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്കതൊരു തെറ്റായിട്ടൊരു പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കമന്റ് ചെയ്ത് പറയുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഞങ്ങൾ തുടരെയുള്ള വീഡിയോസ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.